നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ബിസിനസ്സായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് വളർത്താം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. ഒപ്പം തന്നെ നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ഇന്ന് ഫോളോ ചെയ്തേക്കുക. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് നിങ്ങൾക്ക് പോയിട്ട് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് അപ്ഡേറ്റ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് മൊബൈൽ സ്ക്രീനിൽ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ഈ ഒരു അപ്ഡേറ്റ് ഉപയോഗിച്ച് നോക്കി, വളരെ യൂസ്ഫുൾ ആയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു അപ്�േറ്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്തത്. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ സ്ക്രീൻ റെക്കോർഡർ ഒന്ന് ഓൺ ആക്കിയാണ്. പ്രൊഫൈലിൽ വന്നതിന് ശേഷം പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് വരികയാണ്. പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ വരുമ്പോൾ നമുക്കിവിടെ പുതിയ മൂന്നാല് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതിൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഒരു ഫീച്ചറാണ് നമ്മൾ നോക്കുന്നത്, അപ്പോയിൻമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ജസ്റ്റ് നിങ്ങൾ അപ്പോയിൻമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കലണ്ടറിൻ്റെ സെറ്റപ്പ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് അപ്പോയിൻമെൻറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടുണ്ടോ, അപ്പോയിൻമെൻറ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. എത്ര ടോട്ടൽ എത്ര അപ്പോയിൻമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, റിക്വസ്റ്റഡ്, കൺഫേംഡ്, അങ്ങനെയുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ ഇവിടെ എൻ്റെ മെസ്സേജ് സെക്ഷനിലേക്ക് പോവുകയാണ്. ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വന്നിരിക്കുന്ന മെസ്സേജാണിത്. ജാക്സൺ ഇൻ ബ്ലാക്ക് എന്നാണ് ഈ ഒരു പ്രൊഫൈലിൻ്റെ പേര്. നിങ്ങൾ ഈ ഒരു പ്രൊഫൈൽ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു പ്രൊഫൈലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പ്രൊഫൈൽ സെർച്ച് ചെയ്ത് പോയിട്ടൊന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ എന്താണ് അപ്ഡേറ്റ് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എനിക്കൊരു ഹായ് വന്നു, ഞാൻ തിരിച്ചൊരു ഹായ് ഇട്ടു. പക്ഷേങ്കിൽ തുടർന്നുള്ള കോൺവെർസേഷൻസ് ചെയ്യാനായിട്ട് ഞാൻ ഫ്രീ അല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ ഫ്രീ ആകുന്നത് അതിനനുസരിച്ചൊരു അപ്പോയിൻമെൻറ്റ് നമുക്ക് മെസ്സേജ് അയക്കുന്നവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു അപ്പോയിൻമെൻറ്റ് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഇവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അപ്പോയിൻമെൻറ്റ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോയിൻമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എപ്പോഴാണോ അപ്പോയിൻമെൻറ്റ് കൊടുക്കാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ ആറാം തീയതി അപ്പോയിൻമെൻറ്റ് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്, ആറ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ ചാറ്റ് ലിസ്റ്റ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ വീണ്ടും നമ്മൾ ആ സെയിം അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ടൈറ്റിൽ എന്താണെന്ന് കൊടുക്കുന്നു. അതിനുശേഷം സ്റ്റാർട്ട് ഡേറ്റ് ആൻഡ് ടൈം, ഡേറ്റ് ഞാൻ 6 സെലക്ട് ചെയ്യുന്നു. ടൈം ഏതെങ്കിലും ഒരു ടൈം ഞാനിവിടെ സെറ്റ് ചെയ്യുന്നു. ആഡ് എക്സ്റ്റേണൽ കലണ്ടർ എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്യാം, അതിൻ്റെ ആവശ്യമില്ല. അതില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതിനുശേഷം താഴെയായിട്ട് കോൺടാക്ട് ഇൻഫർമേഷൻ എന്നുള്ളതിൽ നമുക്കിവിടെ എഡിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ഈ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ ഒരാൾക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കുമ്പോൾ അവർക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ അല്ലാതെ നമ്മളെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ക്രിയേറ്റ് അപ്പോയിൻമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും കാര്യമുള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് അപ്പോയിൻമെൻറ്റ് നമ്മൾക്ക് മെസ്സേജ് അയക്കുന്ന ആളുകൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നമ്മൾ ഏത് ടൈമാണോ കൊടുക്കുന്നത് ആ ടൈമിൽ ഒരു റിമൈൻഡർ അപ്പോയിൻമെൻറ്റ് കൊടുത്ത ആൾക്ക് പോകും, അതേപോലെ തന്നെ നമുക്കും അതിൻ്റെ ഒരു റിമൈൻഡർ കിട്ടും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു കാര്യം ഓർത്ത് വെച്ചുകൊണ്ട് അവരുമായിട്ട് കോൺവെർസേഷനിൽ ഏർപ്പെടാനായിട്ട് സാധിക്കും. ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ഫീച്ചറാണിത്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ തന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്തേക്കുക. ഇൻസ്റ്റാഗ്രാമുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കും ടിപ്സ് ആൻഡ് ട്രിക്സിനുമായിട്ട് നമ്മൾ ഈ ഒരു ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലേക്ക് വരിക. അതല്ല എന്നുണ്ടെങ്കിൽ നേരെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് എനിക്ക് മെസ്സേജ് അയക്കുക. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.